പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾക്കായി സംഘടിപ്പിച്ച ത്രിദിന ക്യാമ്പ് ശനിയാഴ്ച സമാപിച്ചു. സമാപന സമ്മേളനം പുനലൂർ DYSP കെ എൽ ജോൺകുട്ടി ഉദ്ഘാടനം ചെയ്തു. അത് വളരെ അധികം ഫലപ്രദമാണ്, ഉപയോഗപ്രദമാണ്. കണ്ടതുകൊണ്ടാണ് കൂടുതൽ സ്കൂളുകളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ സ്കൂളുകൾ തരുന്നത് ഇനി ഇത് വിലയിരിക്കുകയാണ്. ഇത് വളരെ നല്ലൊരു പ്രോജക്റ്റാണ് എന്ന് ഇതിൻ്റെ ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയെങ്കിലും പുതിയ ഗവൺമെൻറ് വന്നിട്ട് അത് കൂടുതൽ അത് നടപ്പാക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് ഗവൺമെൻറ് എടുക്കുകയും അത് പ്രകാരമാണ് ഈ സ്കൂളിൽ ഇത് അനുവദിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് കാലം ട്രെയിനിങ് കിട്ടിയ ആളുകളാണ്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ അച്ചടക്കവും കണ്ടപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പോലീസുകാരായ ഇവിടെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ നിങ്ങളുടെ മറുപടി പോലീസിലെ സാധാരണ മറുപടിയാണ്. എന്തോ ചോദിച്ചാൽ ഒന്നുകിൽ എന്താ പറയുക എസ് സാർ അല്ലെങ്കിൽ നോ സാർ. അപ്പൊ ആ സാറ് തന്നെ തിരിച്ചു പറയാതെ നിങ്ങൾ ഒബീഡിയന്റായിട്ട് ആ സാർ എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്കിവിടെ ലഭിച്ചേരുന്ന നല്ല രണ്ട് ഇൻസ്പെക്ടേഴ്സിനാണ് കിട്ടിയത്. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ അധ്യക്ഷത വഹിച്ചു. സമാപന ചടങ്ങിൽ പുനലൂർ SI ഗോപകുമാർ, പുനലൂർ CA വിജയൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ, പുനലൂർ DEO ശ്രീധരൻ നായർ, AEO മുഹമ്മദ് ഷെരീഫ്, സ്കൂൾ പ്രിൻസിപ്പൽ KN ഗോപകുമാർ, ഹെഡ്മിസ്ട്രസ് ലീലാമണി V, PTA പ്രസിഡന്റ് R അജികുമാർ, സ്റ്റാഫ് സെക്രട്ടറി അനിൽ KV, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അനിൽ G എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ.